താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയായ സൂപ്പർ താരം മോഹൻലാൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വച്ച് നടന്ന അമ്മ എക്സിക്യൂട്ടീവിന് ശേഷം മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തു എന്ന വിധം ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്ത മോഹൻലാൽ ഹേറ്റേഴ്സും ഏറ്റുപിടിച്ചതോടെ വൈറലായി. മോഹൻലാൽ മാധ്യമങ്ങളോട് കയർത്ത് സംസാരിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലുണ്ടെന്നും പ്രചാരമുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞ് ആദ്യമിറങ്ങിയ നടൻ സിദ്ദിഖ് പറഞ്ഞത് തനിക്ക് അത്യാവശ്യമായി തൊടുപുഴയിൽ പോകാനുള്ളതുകൊണ്ട് യോഗം തീരും മുൻപേ ഇറങ്ങി എന്നും 15 മിനിറ്റിനുള്ളിൽ മീറ്റിംഗ് കഴിഞ്ഞ് യോഗ തീരുമാനങ്ങൾ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും കൂടി വിശദീകരിക്കും എന്നാണ്. അതുകഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം കയ്യിൽ ഒരു കടലാസുമായി മോഹൻലാലും ഇടവേള ബാബുവും മുകേഷും ഒക്കെ അടങ്ങുന്ന കമ്മിറ്റി അംഗങ്ങൾ പുറത്തേക്ക് വന്നു. ഇതാ നിങ്ങൾ വായിച്ചാ മതി എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർ കൂട്ടം കൂടി നിൽക്കുന്നിടത്തേക്ക് മോഹൻലാൽ നീട്ടിയ കടലാസുമായി വരുന്നു. കടലാസ് വാങ്ങാൻ മടിച്ചു നിന്നയാളോട് ഹേയ് പറഞ്ഞ കേക്ക് എന്ന് പറഞ്ഞ് മോഹൻലാൽ കടലാസ് ഏൽപ്പിക്കുന്നു. വേഗത്തിൽ കാറിനടുത്തേക്ക് നീങ്ങുന്നു. എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പറഞ്ഞ മാധ്യമങ്ങളോട് മാസ്ക് വച്ചിരിക്കുകയല്ലേ എന്ന് മോഹൻലാൽ വിളിച്ചു പറഞ്ഞു. മാസ്ക് വെച്ച് പറഞ്ഞാലും മതി എന്നായി ചില റിപ്പോർട്ടർമാർ. പക്ഷേ അതിന് മറുപടി പറയാൻ നിൽക്കാതെ മോഹൻലാൽ വളരെ വേഗം കാറിനുള്ളിൽ കയറി. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചതിനാണ് ചില മാധ്യമങ്ങൾ പൊട്ടിത്തെറിച്ച് മോഹൻലാൽ ദേഷ്യപ്പെട്ട് മോഹൻലാൽ എന്നൊക്കെ എഴുതിയത്. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇങ്ങനെയൊരു വാർത്ത കൊടുക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. യോഗ തീരുമാനങ്ങൾ എഴുതിയ കടലാസ് വാങ്ങാൻ മടിച്ചു നിന്ന മാധ്യമ പ്രവർത്തകനോട് ഹേ ഇത് വാങ്ങ് എന്ന് ഉച്ചത്തിൽ മോഹൻലാൽ പറഞ്ഞതിനാണ് പൊട്ടിത്തെറിച്ച് മോഹൻലാൽ എന്നാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മോഹൻലാൽ മാധ്യമങ്ങൾക്ക് കൊടുത്ത കടലാസിൽ എഴുതിയിരുന്ന യോഗ തീരുമാനങ്ങൾ ഇങ്ങനെ. കുമാരി പാർവതി തിരുവോത്തിന്റെ രാജി സ്വീകരിച്ചു. ശ്രീ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തോട് വിശദീകരണം തേടുവാൻ തീരുമാനിച്ചു. അമ്മ സംഘടനയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഒരു ചിത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അംഗങ്ങളുടെ ഇൻഷുറൻസ് പരിരക്ഷ വർദ്ധിപ്പിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് 5 ലക്ഷവും അപകട മരണ ഇൻഷുറൻസ് 12 ലക്ഷവുമായി ഉയർത്തി. എങ്ങനെയും ജനപ്രിയ താരങ്ങളെ ചാനൽ മൈക്കിന് മുന്നിലെത്തിച്ച് അവരുടെ വായിൽ നിന്നും വീഴുന്ന വാക്കുകളെ ഇഷ്ടംപോലെ വ്യാഖ്യാനിച്ച് അതിൽ നിന്നും വിവാദങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്ന ചില മാധ്യമങ്ങൾ തന്ത്രപൂർവം വച്ച കെണിയിൽ മോഹൻലാൽ പോയി ചാടിയില്ല എന്നതു മാത്രമാണ് ചിലരുടെ ഇപ്പോഴത്തെ പരാതി. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.